സിൽവർ ലൈൻ കല്ലിടൽ നിർത്തിയിട്ടില്ലെന്നും പ്രതിഷേധം ഇല്ലാത്ത ഭൂമിയിൽ കല്ലിടാമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. ഏറ്റവും കൃത്യതയ്ക്ക് വേണ്ടിയാണ് അതിരടയാളം. ജിയോ ടാഗിംഗ് അനുമതി നൽകിയത് സർവേ വേഗത്തിലാക്കാനെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അതിരടയാളങ്ങൾ രേഖപ്പെടുത്താൻ കല്ലിടുക എന്നത് മാത്രമല്ലാതെ കല്ലിടുന്നതിനോടൊപ്പം സ്ഥാവര ജംഗമ വസ്തുവിൽ മാർക്ക് ചെയ്ത് ഭൂമി അടയാളപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ജിയോ ടാഗിംഗ് നടത്തുക, ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ നടത്താൻ അവസരം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ചുള്ള ഒരു നിർദ്ദേശം കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അത് നിങ്ങൾ പറയുന്ന പോലെ ഗവൺമെന്റ് ഉത്തരവല്ല, ആവശ്യപ്പെട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിലേക്ക് കെ ആർ ഡി സി എൽ കൊടുത്ത കാര്യത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി താഴേക്ക് വിവിധ ഏജൻസികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു അറിയിപ്പാണ്. സാമൂഹ്യാഘാത പഠനം വൈകിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ഗുണകരമാകില്ല. അത് ഭൂമി നഷ്ടപ്പെടുന്നവർക്കും ഗുണകരമാകില്ല, ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നവർക്കും ഗുണകരമാകില്ല. അതിനെ വേഗതയിലാക്കാൻ ഈ സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗിക്കണം എന്ന് കേരളയിൽ ആവശ്യപ്പെട്ടപ്പോൾ അതിന് അനുവാദം കൊടുത്തു എന്നത് മാത്രമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, കല്ലിടൽ പൂർണ്ണമായും നിർത്തിയിട്ടില്ല എന്ന് മന്ത്രി പറയുമ്പോഴും നിർബന്ധിച്ച് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന പ്രദേശങ്ങളിൽ ഒന്നും തന്നെ കല്ലിടലുമായി മുന്നോട്ട് പോകില്ല എന്നും അല്ലേ വ്യക്തമാകുന്നത്? ഇത് മാത്രമല്ല, പ്രധാനമായി വേഗത്തിലാക്കുക, സാമൂഹ്യാഘാത പഠനം വേഗത്തിലാക്കുക എന്നുള്ള ഒരു തീരുമാനം കേരളത്തിനുമുണ്ട്, സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായി ഇനിയുള്ള സർവേ പൂർണ്ണമായി ഒരുപക്ഷെ ജിയോ ടാഗിങ്ങിലേക്ക് മാറും. കാരണം വേഗത്തിൽ നടത്താൻ കഴിയുന്ന നടപടി ജിയോ ടാഗിംഗ് ആണ്. കല്ലിടണം നടത്തിയില്ല എന്ന് മന്ത്രി പറയുമ്പോഴും ഇനി കല്ലിടണമെങ്കിൽ ആദ്യം ആ സ്ഥലത്ത് പോയി സ്ഥല ഉടമയോടോ അല്ലെങ്കിൽ സ്ഥാപന ഉടമയോടോ അനുവാദം ചോദിക്കണം. അനുവാദം ചോദിച്ച് എതിർപ്പുണ്ടെങ്കിൽ കല്ലിടാൻ കഴിയില്ല. അത് അത്തരത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇത്തരത്തിൽ മൂന്ന് വഴികൾക്ക്, അതായത് ഒന്നുകിൽ അതിരുകളിൽ, അതായത് കേരളയിൽ പോകുന്ന സ്ഥലങ്ങളിലെ റൈറ്റ് ലെഫ്റ്റ് സെന്റർ എന്ന രീതിയിൽ ഒന്നുകിൽ കല്ലിടാം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ആ വസ്തുവിലിരിക്കുന്ന കെട്ടിടം അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ മാർക്ക് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടാണ് ഈ ജിയോ ടാഗിംഗ് എന്ന് മന്ത്രി പറയുന്നത്. പക്ഷേ സ്വാഭാവികമായി ഏറ്റവും എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നതും ഏറ്റവും വേഗത്തിൽ നടത്താൻ കഴിയുന്നതും ജിയോ ടാഗിംഗ് ആണ്. വേഗത്തിന്റെ ഒരു കാര്യം പറഞ്ഞ് സ്വാഭാവികമായി ജിയോ ടാഗിങ്ങിലേക്ക് പൂർണ്ണമായി മാറും. കല്ലിടൽ പൂർണ്ണമായി നിർത്തി എന്ന് മന്ത്രി സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ഇനി കല്ലിടുമോ എന്നുള്ള ചോദ്യത്തിന് അത് ഉദ്യോഗസ്ഥർ തീരുമാനിക്കട്ടെ എന്നുള്ള മറുപടിയാണ് മന്ത്രി നൽകുന്നത്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ സർവേക്ക് വേണ്ടി ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ അവർ കല്ലുമായി പോകണമോ എന്നുള്ള കാര്യമെല്ലാം അവർക്ക് തീരുമാനിക്കാം. പൂർണ്ണമായി അവർക്ക് വിട്ടു നൽകുക. ഏതാണ് വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുന്നത് അത് നടപ്പാക്കട്ടെ എന്നതാണ് സർക്കാർ നിലപാട് എന്ന രീതിയിൽ മന്ത്രി കൈയൊഴുകുകയാണ്. അതേസമയം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മന്ത്രി മറുപടി പറഞ്ഞില്ല. അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ടവരും മറുപടി പറയട്ടെ എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഉണ്ടായത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത്. പ്രതിഷേധമുള്ള ഇടങ്ങളിൽ സിൽവർ ലൈൻ സാമൂഹിക ആഘാത പഠനത്തിന് ഇനി മുതൽ ജി പി എസ് സംവിധാനം ഉപയോഗിക്കാൻ സർക്കാർ തീരുമാനം. റവന്യൂ വകുപ്പ് ഇത് സംബന്ധിച്ച് നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു. പ്രതിഷേധങ്ങൾ ശക്തമാവുകയും പദ്ധതിയെ അനുകൂലിക്കുന്നവർ പോലും കല്ലിടൽ രീതിയെ തള്ളിപ്പറയുകയും ചെയ്തതോടെയാണ് സർക്കാർ നിർണായക തീരുമാനമെടുത്തത്. പ്രതിഷേധമുള്ള സ്ഥലങ്ങളിൽ ഇനി മഞ്ഞ സർവേ കല്ലിടില്ല, പകരം ജിയോ ടാഗിംഗ് സംവിധാനം ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. അല്ലെങ്കിൽ കെട്ടിടങ്ങളിൽ സർവേ അടയാളം രേഖപ്പെടുത്തണം. കല്ലിടുന്ന സ്ഥലങ്ങളിൽ വൻതോതിൽ പ്രതിഷേധവും ചെറുത്തുനിൽപ്പും ഉയരുന്നതിനാൽ ഭൂ ഉടമകളുടെ സമ്മതത്തോടെ മാത്രം കല്ലിടാം. പദ്ധതിയുടെ റഡാർ ഉപയോഗിച്ചുള്ള അലൈൻമെന്റ് ഉള്ളതിനാൽ ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് അതിർത്തി നിർണ്ണയിക്കാമെന്നും കേരളയിൽ റവന്യൂ വകുപ്പിനെ അറിയിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജിയോ ടാഗിംഗ് സംവിധാനത്തോടെയുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതിർത്തി നിർണ്ണയം നടത്താം. സ്ഥിരം നിർമ്മിതികൾ ഇതിനായി ഉപയോഗിക്കരുതെന്നും റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചു. സാമൂഹിക ആഘാത പഠനം നടത്തുന്നവർ സ്ഥലം തിരിച്ചറിയാനും അലൈൻമെന്റ് മനസ്സിലാക്കാനും ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം സംവിധാനമുള്ള സർവേ ഉപകരണങ്ങളോ ജി പി എസ് സംവിധാനമുള്ള മൊബൈൽ ഫോണോ ഉപയോഗിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ ബോർഡിൽ നിന്ന് അന്തിമ അനുമതി ലഭിക്കുമ്പോൾ മാത്രമേ 2013 നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക നോട്ടിഫിക്കേഷനും തുടർന്ന് സർവേയും നടക്കൂ. ഇതാണ് റവന്യൂ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. യു ഡി എഫ് സമരത്തിന്റെ വിജയമാണ് പുതിയ ഉത്തരവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാർ തെറ്റ് സമ്മതിക്കണം, പ്രതിഷേധിച്ചവരുടെ പേരിലെടുത്തിരിക്കുന്ന മുഴുവൻ കേസും പിൻവലിക്കണം. വികസന സംവാദത്തിന് തയ്യാറുണ്ടോ എന്നും സതീശൻ കൊച്ചിയിൽ ചോദിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയും സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയും നടത്തിയ സമരത്തിന്റെ ഒന്നാം ഘട്ട വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്.
കാരണം ഞങ്ങളെല്ലാം പല പ്രാവശ്യം ഗവൺമെന്റിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു, നിയമസഭയിൽ ആവശ്യപ്പെട്ടു. സാമൂഹിക ആഘാത പഠനം നടത്താൻ കല്ലിടേണ്ട ആവശ്യമില്ല. കല്ലിട്ട് കഴിഞ്ഞാൽ അവർക്ക് ലോൺ പോലും കിട്ടില്ല. മാത്രമല്ല സർക്കാർ ആഗ്രഹിച്ചത് കല്ലിട്ട് ചുളുവിൽ സ്ഥലം ഏറ്റെടുത്ത് അത് പണയപ്പെടുത്തി ലോൺ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത്. സാമൂഹിക ആഘാത പഠനത്തിന് കല്ലിടേണ്ട ആവശ്യമില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ഞങ്ങളുടേത്. പക്ഷെ മുഖ്യമന്ത്രി വെല്ലുവിളികളോടാണ് പറഞ്ഞത് ഞങ്ങൾ കല്ലിടും, കല്ലിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും, ആര് പിഴുതെറിഞ്ഞാലും വേറെ കല്ലുകൊണ്ടൊന്നിടും, ഞങ്ങൾ പിഴുതെറിയൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിഴുതെറിഞ്ഞു കല്ലുകൾ. കേരളത്തിൽ കല്ലിടാൻ വന്ന എല്ലാ സ്ഥലത്തും ജനങ്ങളുടെ വലിയ പ്രതിരോധം ഉണ്ടായിരുന്നു, വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. എവിടെയെല്ലാം ജനങ്ങൾ പ്രതിഷേധിച്ചോ അവിടെയെല്ലാം UDF പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പൊ കേരളത്തിന്റെ സമര ചരിത്രത്തിലെ ഒരു പുരാവസ്തുവായിട്ട് ഈ മഞ്ഞക്കുറ്റി മാറാൻ പോവാണ്. കേരയിൽ കല്ലിടൽ നിർത്തിയത് വൈകി വന്ന ബുദ്ധിയെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. കല്ലിടാൻ ചിലവായി തുക തിരിച്ചുപിടിക്കണം. തൃക്കാക്കരയിൽ തോറ്റാൽ സിൽവർ ലൈൻ പദ്ധതി നിർത്തിവെക്കുമോ എന്ന് പിണറായി വ്യക്തമാക്കണമെന്നും സുധാകരൻ കൊച്ചിയിൽ പറഞ്ഞു. ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ഇവിടെ UDF ജയിച്ചാൽ ഈ പറയുന്ന കെ റെയിൽ എന്ന് പറയുന്ന പദ്ധതി നിർത്തിവെക്കാൻ അങ്ങേക്ക് സാധിക്കുമോ? മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണം. ജനകീയ സമരമാണ്, ഒരു ജനകീയ മുന്നേറ്റത്തിന് റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്നാണ് സിൽവർ ലൈൻ കല്ലിടൽ നിർത്താനുള്ള തീരുമാനമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സാമൂഹിക ആഘാത പഠനത്തിന് കല്ലിടേണ്ട ആവശ്യമില്ലെന്ന് വിദഗ്ധർ നേരത്തെ പറഞ്ഞതാണ്. പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴുള്ള തന്ത്രപരമായ പിന്മാറ്റമാണ് എന്നും വി മുരളീധരൻ കഴക്കൂട്ടത്ത് പറഞ്ഞു. ഈ സിൽവർ ലൈൻ കല്ലിടൽ നിർത്തേണ്ടി വന്നത്, നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ വലിയൊരു വിജയമാണ്. ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ ശ്രീമാൻ പിണറായി വിജയന് തോൽവി സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് അനുമതി നൽകില്ല എന്ന് വ്യക്തമായതും ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ട്. അതിനേക്കാൾ ഏറെ തൃക്കാക്കരയിൽ വൻ തിരിച്ചടി നേരിടും എന്ന് ബോധ്യമായതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. സിൽവർ ലൈൻ കല്ലുകളിൽ റീത്ത് വെച്ച് തൃക്കാക്കരയിൽ UDF പ്രകടനം. സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ പ്രചാരണ പരിപാടിയിലാണ് UDFന്റെ പ്രകടനം. ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു. കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ PTOയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തക, അതോടൊപ്പം ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിരടയാള കല്ലിൽ റീത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം നടത്തി. കല്ലിടലിന് എതിരെയുള്ള സമരത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കിയെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു. പ്രചാരണ ആവേശത്തിൽ തൃക്കാക്കര. തൃക്കാക്കരയിലെ മത്സര ചിത്രം തെളിഞ്ഞു. 8 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ബാലറ്റിൽ 1 ഉമാ തോമസിന്റെ പേരാണുള്ളത്. 2 ജോ ജോസഫിന്റെയും 3 AN രാധാകൃഷ്ണന്റെയും പേരാണ് ഉള്ളത്. 3 മുന്നണി സ്ഥാനാർത്ഥികളും 5 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് രംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിച്ചപ്പോഴാണ് മത്സര ചിത്രം വ്യക്തമായത്. തൃക്കാക്കരയിൽ 2020 വോട്ട് ഉറപ്പാക്കാൻ ഇടത് നേതാക്കൾ എല്ലാ ശ്രമങ്ങളും തുടരുന്നതിനിടെ PV ശ്രീനിജൻ, സാബു MJക്കപ്പ് പോര്. കിറ്റക്സിൽ നടത്തിയ റെയ്ഡിന് LDF നേതാക്കൾ മാപ്പ് പറയണമെന്ന സാബു MJക്കപ്പിന്റെ പരാമർശത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീനിജൻ പരിഹസിച്ചു. ശ്രീനിജന്റെ പരിഹാസത്തിന് 31 കാണാം എന്നായിരുന്നു സാബു ജേക്കപ്പിന്റെ പ്രതികരണം. വിവാദമായതോടെ PV ശ്രീനിജൻ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. തൃക്കാക്കരയിൽ നിർണായക ശക്തിയായ 2020 വോട്ടുകൾ ഏതുവിധേനയും ഇടതുപാളയത്തിലെത്തിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തുന്നത്. EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ 2020 വോട്ടുകൾ സ്വീകരിക്കുമെന്ന നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിന്റെ പരോക്ഷ സൂചനകൾ അവർ പ്രസ്താവനകളിലൂടെ നൽകുകയും ചെയ്യുന്നുണ്ട്.
അല്ല, അവരവരുടെ നിലപാട് പറയട്ടെ. ഞങ്ങൾക്ക് ഓരോ വോട്ടും ഞങ്ങൾ ജനപിന്തുണയായി കണക്കാക്കുന്നവരാണ്. ഏതൊരാളും ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ ജനപിന്തുണയാണ്. ഞങ്ങൾ ആ ജനപിന്തുണയൊന്നും ഞങ്ങൾ ആരുടേതും തള്ളിക്കളയാറില്ല. അത് ജനങ്ങളുടെ പിന്തുണയാണ്, ഞങ്ങളുടെ നയത്തോടുള്ള അംഗീകാരമാണ്. എന്തു തന്നെയായിരുന്നാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 വോട്ട് ചെയ്ത ജനങ്ങൾ ഇത്തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. അത് വികസനത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മികവും ഒക്കെ കാരണമാണ്. ഇടതുപക്ഷം വോട്ട് തേടുന്നതിന് മുൻപ് തന്റെ കമ്പനിക്കെതിരെ നടത്തിയ പരിശോധനകൾ എന്തിനായിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും അതിൽ തെറ്റുപറ്റിയെങ്കിൽ മാപ്പ് പറയണമെന്നും സാബു ജേക്കബ് ആവശ്യപ്പെട്ടു. ഇതിനെ പരിഹസിച്ചാണ് സ്ഥലം MLA കൂടിയായ PV ശ്രീനിജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. കുന്നുംകുളത്തിന്റെ മാപ്പുണ്ടെങ്കിൽ തരണമെന്നും ഒരാൾക്ക് കൊടുക്കാനായിരുന്നുവെന്നുമാണ് പോസ്റ്റ്. എന്നാൽ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു സാബു ജേക്കബിന്റെ വിമർശനം. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നെയാണ് കുന്നംകുളം മാപ്പ് എന്നുദ്ദേശിച്ച എങ്കിൽ ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കാനായിട്ടുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് തൃക്കാക്കരയുടെ മാപ്പാണ്. അത് 31st വ്യക്തമാകും. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ഇതുപോലെയുള്ള വികൃതികൾ കാണിച്ച് അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയ ആളാണത്. അവിടെ സീറ്റ് ലഭിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇടതുമുന്നണിയിലേക്ക് ചേക്കേറി. ഇപ്പോൾ ഇടതുമുന്നണിയെ തകർക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രഥമ ലക്ഷ്യമാണത്. PV ശ്രീനിജനും സാബു ജേക്കബും തമ്മിലുള്ള തർക്കം തുടരുന്നത് LDFന് ഗുണകരമാവില്ല. നിലവിലുള്ള സാഹചര്യം അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് UDF ക്യാമ്പിൽ നടക്കുന്നത്. News 18 കൊച്ചി. നാലാം മുന്നണി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കെജ്രിവാൾ കേരള രാഷ്ട്രീയത്തെ ചെറുതായി കാണരുത് എന്നും കാനം പറഞ്ഞു. അതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയാവുന്ന കാര്യമുള്ളൂ. അത്ര ലഘുവായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ അദ്ദേഹവും കാണരുത്. ആം ആദ്മി 2020 സഖ്യം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങട്ടെ എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ജനങ്ങളുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് അപ്പോൾ കാണാമെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. തൃക്കാക്കര UDF സ്ഥാനാർത്ഥി ഉമാ തോമസിനെ പരസ്യമായി പിന്തുണച്ച ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. തെരഞ്ഞെടുപ്പിൽ സത്യവും നീതിയും ഉള്ളവർ ജയിച്ചു വരണമെന്നും PT തോമസിന്റെ വഴിയിലൂടെയാണ് ഉമയുടെ യാത്രയെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ഇന്ന് രാവിലെയായിരുന്നു ഉമയുടെ ശിവഗിരി സന്ദർശനം. തിരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനം ഇന്ന് ആരംഭിക്കാനിരിക്കെയാണ് ശിവഗിരിയുമായി പീട്ടിക്കുണ്ടായിരുന്ന ബന്ധത്തിന്റെ ഓർമ്മകളുമായി ഉമ അനുഗ്രഹം തേടിയെത്തിയത്. രാവിലെ 7:30 സ്വാമി സച്ചിദാനന്ദയെ സന്ദർശിച്ച ശേഷം മഹാസമാധി ദർശനം, ഗുരുദേവൻ കഴിഞ്ഞ ഭവനം കണ്ട് ശാരദാമഠത്തിൽ പ്രാർത്ഥന. ഒപ്പമുണ്ടായിരുന്നവരെയും കൂട്ടി മഠത്തിൽ നിന്ന് പ്രഭാത ഭക്ഷണം, തുടർന്ന് സന്യാസി ശ്രേഷ്ഠരുമായുള്ള കൂടിക്കാഴ്ച. പാർലമെന്റിൽ ഗുരുദേവ പ്രതിമയും ചിത്രങ്ങളും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ആളാണ് PT തോമസ് എന്ന് സ്വാമി സച്ചിദാനന്ദ. സത്യവും ധർമ്മവും തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം. PTയുടെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിയിലാണ് ഉമയുടെയും സഞ്ചാരം. PT തോമസ് എന്നും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും പാതയിൽ അടിയുറച്ചു നിന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് കക്ഷി ഭേദമില്ലാതെ നന്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മഹാസമാധിയിലെ പ്രാർത്ഥനയിലൂടെ വലിയ ഊർജം ലഭിച്ചുവെന്ന് ഉമ. എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ നിന്ന് കിട്ടിയപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും മുന്നോട്ട് പോകാനുള്ള ജീവിതത്തിൽ നന്നായി പ്രവർത്തിക്കാനും ജനനന്മയ്ക്കായി നീങ്ങാനുമുള്ള ഒരു ആഗ്രഹത്തോടുകൂടിയാണ് ഇവിടെ എത്തിയത്. News 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം. 5 ജില്ലകളിലെ റെഡ് അലർട്ട് പിൻവലിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഇവിടെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പാലക്കാട്, വയനാട് ജില്ലകളിൽ ഗ്രീൻ അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴയുടെ ശക്തി കുറയാൻ സാധ്യതയുള്ളതിനാലാണ് അലർട്ടുകളിൽ മാറ്റം വരുത്തിയത്.
രണ്ടു ദിവസമായി പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു. തിരുവനന്തപുരത്തും കണ്ണൂരിലും ഒഴുക്കിൽപ്പെട്ട ഒരാളെ വീതം കാണാതായി. അഞ്ചുതെങ്ങിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ പ്രിൻസ് എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ അഞ്ചുതെങ്ങ് സ്വദേശി ബാബു മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം വെൺപാലപ്പെട്ടത് ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായി. വെൺപാലപ്പെട്ട സ്വദേശി സുരേഷിനെയാണ് കാണാതായത്. ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. കണ്ണൂർ കാര്യങ്കോട് പുഴയിൽ കാണാതായ യുവാവിനായുള്ള തിരച്ചിലും തുടരുന്നുണ്ട്. പെരിങ്ങോം സ്വദേശി പ്രദീപിനെയാണ് കാണാതായത്. വെള്ളം കയറിയതിനാൽ എറണാകുളം ജില്ലയിലെ 18 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. പറവൂർ താലൂക്കിൽ കുന്നുകര പഞ്ചായത്തിൽ വീടിനു മുകളിൽ മണ്ണിടിഞ്ഞു വീണു. കണ്ണൂർ മാടായിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കൊല്ലത്ത് 13 വീടുകൾ ഭാഗികമായി തകർന്നു. വിവിധ ജില്ലകളിലെ ദുരിതബാധിത സ്ഥലങ്ങളിൽ സഹായമെത്തിക്കാൻ NDRF സംഘം കേരളത്തിലെത്തി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തെക്കൻ കർണാടകത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിക്കുമെന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് മുന്നറിയിപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. കർഷകരും മണ്ണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും നിർബന്ധമായി എലിപ്പനി പ്രതിരോധ മരുന്ന് കഴിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പനിയുണ്ടെങ്കിൽ സ്വയം ചികിത്സ പാടില്ലെന്നും മഴക്കാല പകർച്ചവ്യാധികൾ തടയാൻ മുൻകരുതൽ എടുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കാലവർഷം തെക്കൻ ആൻഡമാൻ കടലിലും നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലും കാലവർഷം എത്തിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും കാലവർഷം ഇന്ന് എത്തിച്ചേർന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. അസമിൽ പ്രളയക്കെടുതി തുടരുന്നു. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ നിന്നായി 57,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 222 ഗ്രാമങ്ങളെയാണ് പ്രളയം ബാധിച്ചത്. 10,000 അധികം ഹെക്ടർ കൃഷിഭൂമി വെള്ളത്തിനടിയിലാണ്. 202 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. കോഴിക്കോട് കുളിമാട് നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു. കുളിമാട് മലപ്പുറം പാലത്തിന്റെ ബീമുകളും സ്ലാബുകളും ഇളകി പുഴയിൽ വീഴുകയായിരുന്നു. രാവിലെ 9 മണിയോടെയാണ് അപകടം ഉണ്ടായത്. ബീം ഇളകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തൊഴിലാളികൾ മാറിയതിനാൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ PWD വിജിലൻസ് വിഭാഗത്തിന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി. പാലക്കാട് എക്സൈസ് ഡിവിഷണൽ ഓഫീസിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ 10 ലക്ഷത്തിൽ അധികം രൂപ പിടികൂടി. എക്സൈസ് ഡിവിഷൻ ഓഫീസിലെ ഓഫീസ് അസിസ്റ്റന്റ് നൂറുദ്ദീന്റെ വാഹനത്തിൽ നിന്നാണ് കൈക്കൂലിപ്പണം പിടികൂടിയത്. വിവിധ എക്സൈസ് ഓഫീസുകളിലേക്ക് നൽകുന്നതിനായി കള്ള് ഷാപ്പ് ലൈസൻസുകളിൽ നിന്ന് കൈക്കൂലിയായി വാങ്ങിയതാണ് ഈ പണമെന്ന് വിജിലൻസ് വ്യക്തമാക്കി. വിവിധ എക്സൈസ് ഓഫീസുകളിൽ നൽകുന്നതിനു വേണ്ടിയാണ് പണം കൈക്കൂലിയായി വാങ്ങിയത്. അനാവശ്യ വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡെപ്യൂട്ടി സ്പീക്കറുടെ പരാതി സംബന്ധിച്ച ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. ജനങ്ങളും അവരോടുള്ള ഉത്തരവാദിത്വവും മാത്രമാണ് തന്റെ മുന്നിൽ ഉള്ളത്. അതിനിടയിൽ മറ്റു വിവാദങ്ങൾക്ക് സമയമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിന്തിക്കാനോ പറയുന്നതിനോ എനിക്ക് സമയമില്ല. എന്റെ മുന്നിൽ എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെ ഏറ്റവും ഭംഗിയായി നിർവഹിക്കേണ്ടതാണ്. അതിൽ ഇങ്ങനെയുള്ള വിവാദങ്ങളോട് പ്രതികരിക്കാൻ ഞാൻ ഇപ്പോ എന്തായാലും തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഇതിനു മുൻപും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല. ചെറ്റിയം ഗോപകുമാർ വീണ ജോർജ് തർക്കം ഇടതുമുന്നണി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് കാനം രാജേന്ദ്രൻ. ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് ഇല്ലെന്നും കാനം പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. LDF ആ കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കും. ഇല്ല, അതിനെക്കുറിച്ച് ഞാനും ഒരു പരസ്യ പ്രതികരണം ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയാവുന്ന കാര്യമുള്ളൂ. ലഘുവായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ അദ്ദേഹവും കാണരുത്. കേന്ദ്ര സർക്കാരിനെതിരെ ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങൾ കേന്ദ്രം നൽകുന്നു. ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ബാലഗോപാൽ പറഞ്ഞു. നടിയും മോഡലുമായ ഷഹാനയുടെ മരണം ആത്മഹത്യ തന്നെയെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. റൂമിൽ നിന്ന് ലഭിച്ച കയർ തൂങ്ങി മരിക്കാൻ പര്യാപ്തമെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. ഭർത്താവ് സജാദിനായി കസ്റ്റഡി അപേക്ഷ നൽകും.
സിനിമയിൽ നിന്ന് ലഭിച്ച തുകയെക്കുറിച്ച് വഴക്കിട്ടിരുന്നുവെന്നും ഇതിനു പിന്നാലെ മുറിയിലേക്ക് പോയ ഷഹാന അയക്കുപയോഗിക്കുന്ന കയർ ഉപയോഗിച്ച് തൂങ്ങിമരിക്കുകയായിരുന്നുവെന്നുമാണ് സജാദിന്റെ മൊഴി. ഷഹാനയുടെ മരണം ആത്മഹത്യ തന്നെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും പ്രാഥമിക നിഗമനം. എന്നാൽ ഷഹാനയുടെ ബന്ധുക്കൾ സജാദിനെതിരെ ആരോപണങ്ങളുമായി എത്തിയതോടെയാണ് കോഴിക്കോട് പറമ്പിൽ ബസാറിലെ അപ്പാർട്ട്മെന്റിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തിയത്. മുറിയിൽ കണ്ട കയർ തൂങ്ങിമരിക്കാൻ പര്യാപ്തമാണെന്നാണ് നിഗമനം. ലഹരി ഞാൻ നേരത്തെ ഉപയോഗിക്കുന്ന ആളാണ്. നേരത്തെ ലഹരി ഉപയോഗിക്കാറുണ്ട്, വിൽപ്പന നടത്താറുണ്ട്. നമുക്ക് വാങ്ങുന്ന ആളുകളെയും വിൽപ്പന നടത്തുന്ന ആളുകളെ കുറിച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കും. ഈ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടുള്ള ബാക്കിയുള്ള അന്വേഷണം, ശാസ്ത്രീയ അന്വേഷണം, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും. മരണം ആത്മഹത്യയാണോ എന്ന് സ്ഥിരീകരിക്കാൻ രാസപരിശോധനാ ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട്. ലഹരി മാഫിയ കണ്ണിയായ സജാദ് ഓൺലൈൻ ഭക്ഷണ വിതരണത്തിനിടെ ലഹരി വിൽപ്പന നടത്തിയിരുന്നെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. നിലവിൽ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് സജാദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സജാദിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നും അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് കല്ലാങ്കുഴി ഇരട്ടക്കൊലപാതകത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും. കല്ലാങ്കുഴി സ്വദേശികളായ സഹോദരങ്ങളും എ പി സുന്നി പ്രവർത്തകരുമായിരുന്ന നൂറുദ്ദീൻ, കുഞ്ഞുഹംസ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് 25 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കാഞ്ഞിരപ്പുഴ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചേലോട്ടിൽ സിദ്ദിഖടക്കം 25 പ്രതികൾക്കാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം തടവും 50,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത്. കൊലക്കേസിലെ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ ലഭിച്ച അപൂർവ വിധിയാണിത്. 2013 നവംബർ 20 സഹോദരങ്ങളും എ പി സുന്നി പ്രവർത്തകരുമായ നൂറുദ്ദീൻ, കുഞ്ഞുഹംസ എന്നിവർ കൊല്ലപ്പെടുന്നത്. കേസിൽ 27 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രതി വിചാരണ കാലഘട്ടത്തിൽ മരിച്ചു. മറ്റൊരു പ്രതിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ പാലക്കാട് ജുവനൈൽ കോടതിയിലാണ് വിചാരണ. ഇവിടെ ഈ കോടതിയിൽ ട്രയൽ ഫേസ് ചെയ്തത് 25 പ്രതികളാണ്. ആ 25 പ്രതികളെയും കൊലക്കുറ്റത്തിന് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഓരോ പ്രതികളും 50,000 രൂപ വെച്ച് മരിച്ച ഹംസയുടെ കുടുംബാംഗങ്ങൾക്കും മരിച്ച നൂറുദ്ദീന്റെ കുടുംബാംഗങ്ങൾക്കും ആ ഫൈൻ എമൗണ്ട് കോമ്പൻസേഷനായി കൊടുക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട്. വിധിയിൽ തൃപ്തിയുണ്ടെന്ന് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. ഇവരുടെ സഹോദരൻ കുഞ്ഞുമുഹമ്മദിന് അന്നത്തെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കല്ലാങ്കുഴി പള്ളിയിൽ നടന്ന പണപ്പിരിവ് ചോദ്യം ചെയ്തതാണ് ഇരുവരുടെയും കൊലപാതകത്തിന് കാരണമായത്. ഇതിനു പുറമെ പ്രദേശത്ത് DYFI യൂണിറ്റ് രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷവും നിലനിന്നിരുന്നു. പ്രതികളിൽ ഭൂരിഭാഗവും ലീഗ് പ്രാദേശിക നേതാക്കളോ പ്രവർത്തകരോ ആണ്. ന്യൂസ് 18 പാലക്കാട്. ബുദ്ധ പൂർണിമയ്ക്ക് നേപ്പാളിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഹിമാലയം പോലെ ഉറച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ സഹായത്തോടെ നിർമ്മിക്കുന്ന ബുദ്ധ സാംസ്കാരിക പൈതൃക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം മോദി നിർവഹിച്ചു. ലുംബിനിയിലെ മായാദേവി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി പ്രാർത്ഥന നടത്തി. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയിലെ ബുദ്ധജയന്തി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. രാവിലെ ഉത്തർപ്രദേശിലെ കുശിനഗറിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ലുംബിനിയിൽ എത്തിയ പ്രധാനമന്ത്രിയെ നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹാദൂർ ദുബൈ സ്വീകരിച്ചു. ഉത്തർപ്രദേശിലെ കുശിനഗറിലെ മഹാനിർമ്മാണ പ്രതിമയിലും പ്രധാനമന്ത്രി പ്രാർത്ഥന നടത്തി. IPL ആവേശം. IPL ഇന്ന് നിർണായക മത്സരം. പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. 12 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റ് വീതമുള്ള ഇരു ടീമുകൾക്കും പ്ലേ ഓഫ് സാധ്യത നിലനിർത്തണമെങ്കിൽ ജയം അനിവാര്യമാണ്. പോയിന്റ് പട്ടികയിൽ ഡൽഹി 5 പഞ്ചാബ് 7 മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.